അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. മനസമാധാനമാണ് യഥാർത്ഥ ഐശ്വര്യം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ജീവിത വിജയത്തിന് ആവശ്യമായ പ്രധാന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആവശ്യത്തിന് ജീവിതമാർഗം കണ്ടെത്തുകയും ഉള്ളതിൽ തൃപ്തിയടയുകയും ചെയ്തവനാരോ അവൻ വിജയിച്ചിരിക്കുന്നു. വലിയ ബംഗ്ലാവ്, ആഡംബരക്കാർ, സമൃദ്ധമായ സമ്പത്ത്, ഇവയൊക്കെയാണ് വിജയത്തിൻ്റെ ലക്ഷണമെന്ന് കരുതുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ധാരണയാണ്. ഇവയെല്ലാമുള്ള ഒരു മനുഷ്യൻ മാനസികമായി സംതൃപ്തനല്ലെങ്കിൽ അവൻ്റെ ജീവിതം ശൂന്യമാണ്. ജീവിത വിജയം ആത്മസംതൃപ്തിയിലാണ് കുടികൊള്ളുന്നത്. അത്യാഗ്രഹം മനുഷ്യൻ്റെ പതനത്തിന് കാരണമാകും. ആവശ്യങ്ങൾ തേടിയുള്ള യാത്ര അനന്തമായിരിക്കും. ആവശ്യങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ സമൃദ്ധി തേടിയുള്ള ഓട്ടത്തിൽ ശരിയും തെറ്റും തമ്മിലുള്ള വേർതിരിവ് ചിലപ്പോൾ അപ്രത്യക്ഷമാകും. ഈ സാഹചര്യത്തിൽ മനുഷ്യൻ അവന് തോന്നുന്നതെല്ലാം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നതെന്തും നേടണമെന്ന വാശി അബദ്ധസഞ്ചാരത്തിലേക്ക് നയിച്ചേക്കാം. ഇത് അവൻ്റെ പാരിത്രിക ലോകത്തെ പരാജയത്തിലേക്ക് കാരണമാകും. ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം പാരിത്രിക വിജയം മാത്രമായിരിക്കണം. ജീവിതം നൈമിഷികമാണ്. അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകണമെന്നില്ല എന്ന ബോധം ഉണർന്നുള്ള മനസ്സിൽ അത്യാഗ്രഹത്തിന് ഇടമുണ്ടാകില്ല. ഭൗതിക ലോകത്തോടുള്ള അതിയായ മോഹവും മറ്റുള്ളവർക്ക് മുന്നിൽ മുന്തിയ പ്രതിച്ഛായ നിർമ്മിക്കാൻ വേണ്ടിയുള്ള അമിത ചിലവുകളും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നമ്മെ ചെന്നെത്തിക്കും. കടത്തിലും പലിശ ഇടപാടിലും കുടുങ്ങി മനസ്സമാധാനം തകരും. വരുമാനം നോക്കാതെ ആവശ്യങ്ങൾ നിരത്തുന്ന നിരവധി സ്ത്രീകളുണ്ട്. അയൽക്കാരുമായോ കുടുംബക്കാരുമായോ മറ്റോ താരതമ്യപ്പെടുത്തുകയും സ്വന്തം സ്ഥിതിയിൽ അവർ അസംതൃപ്തരുമായിരിക്കും. ഇത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുകയും കുടുംബകലഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഭർത്താവിൻ്റെ തുച്ഛമായ സമ്പാദ്യത്തിൽ സന്തുഷ്ടരായിരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കണം നാം. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ധാരാളം പേർ നമുക്കിടയിലുണ്ട്. അവരുടെ പട്ടിണിക്ക് മുന്നിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പോരായ്മകൾ നിസ്സാരമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുകയാണെങ്കിൽ സുജൂദിനായി ഭൂമിയെ സ്പർശിച്ച നെറ്റി ഉയർത്താൻ കഴിയില്ല. അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മനസ്സിലെ അശാന്തിക്ക് കാരണമാകുന്ന ആഗ്രഹങ്ങളെ ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ജീവിതം സുഖവും സുന്ദരവുമായി അനുഭവപ്പെടുകയുള്ളൂ. ودمع يسيل على مصحف به يصل الله صوف من أتى فتلك سجايا لقلب سليم.